ഹലോ എല്ലാവർക്കും മറിയം വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേറ്ററിംഗ് സ്റ്റൈൽ പാവയ്ക്ക ഫ്രൈ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. 1/2 കിലോ പാവയ്ക്ക കുരു കളഞ്ഞ് അരിഞ്ഞു വെച്ചത്, 4 പച്ചമുളക് നെടുക കീറിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിയണം. ഈ സവാളയിൽ ഉപ്പ് പുരട്ടി വെക്കണം. 3 കറിവേപ്പില, 1/2 കപ്പ് കാഷ്യൂ നട്ട്സ്, 1/2 കപ്പ് കിസ്മിസ്. അപ്പൊ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കിയതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ച പാവയ്ക്ക കഷ്ണങ്ങളിൽ ആവശ്യത്തിന് ഉപ്പ് വെതിറി ബൗളിൽ നന്നായിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കഷ്ണങ്ങളിലും ഒരുപോലെ ഉപ്പ് പിടിച്ചോളൂ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ 2 കപ്പോളം എണ്ണ ഒഴിച്ച് ചൂടാകാനായിട്ട് വെക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച പാവയ്ക്ക കഷ്ണങ്ങൾ അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഹൈയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എല്ലാ പീസസും ഒരുപോലെ വറുത്ത് കിട്ടാന് നമ്മൾ കൂടെ കൂടെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അടുത്തതായി തേങ്ങാക്കൊത്തൂടെ ചേർക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ പാവയ്ക്ക കഷ്ണങ്ങൾ ആദ്യത്തെ ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിൽ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റാം. ഇനി സിമ്മിൽ തന്നെ വെച്ച് നമുക്ക് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡിൽ നിന്നും നല്ലൊരു ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് നമ്മളുടെ ഈ ഒരു പാവയ്ക്ക കഷ്ണങ്ങൾ മാറുന്നതാണ്. ഇപ്പോൾ പാവയ്ക്ക പീസസ് എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പാവയ്ക്ക എല്ലാം വറുത്ത് കോരിയ ശേഷം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ കാഷ്യൂ നട്ട്സ് കൂടിയിട്ട് വറുത്ത് കോരിയെടുക്കാം. കാഷ്യൂ നട്ട്സ് ഏകദേശം പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കിസ്മിസ് കൂടെ ചേർത്ത് വറുത്ത് കോരാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സും കിസ്മിസും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മുമ്പ് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയിട്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് മാറ്റാം. അടുത്തതായി അരിഞ്ഞു വെച്ച സവാളയെ നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്ത് കോരാം. ഇപ്പോൾ സവാളയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. അവസാനമായി ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഇതേ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ പാവയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇനി സെർവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വറുത്ത് കോരിയ ഐറ്റംസ് എല്ലാം നന്നായി മിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പാവയ്ക്കയുടെ കയ്പ് ഒട്ടും തന്നെ അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.